പത്ത് മാസത്തിലധികം നീണ്ട ഇടവേള മുറിച്ച് മമ്മൂക്ക KL01CP 369 നമ്പർ കറുത്ത റേഞ്ച് റോവറിൽ ലൊക്കേഷനിൽ വന്നിറങ്ങി. എന്റെ മച്ചു, അതൊരു കാഴ്ച തന്നെയായിരുന്നു. സന്തോഷ് വിശ്വനാഥിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയായി വേഷമിടുന്ന 1 എന്ന ചിത്രത്തിൽ അവശേഷിക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായാണ് മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് എത്തിയത്. സൺഗ്ലാസും മാസ്കും ധരിച്ച് മുടി പോണി ടെയിൽ കെട്ടി റേഞ്ച് റോവറിൽ വന്നിറങ്ങുന്ന മമ്മൂക്കയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വൈറലാണ്. ഭൂരിഭാഗം രംഗങ്ങളും കോവിഡിന് മുൻപ് പൂർത്തിയാക്കിയിരുന്നു എങ്കിലും ചില പാച്ച് വർക്കുകൾ വണ്ണിന്റേതായി നടന്നിരുന്നില്ല. മാത്രവുമല്ല, ക്ലൈമാക്സിന് ശേഷം ചിത്രത്തിന്റെ എൻഡിൽ കാണിക്കേണ്ടതായ വലിയ ജനക്കൂട്ടമുള്ള ഒരു സ്റ്റൈലന്റ് രംഗവും ബാക്കിയാണ്. ഇതൊക്കെ ചിത്രീകരിച്ച് 1 റിലീസിന് തയ്യാറെടുപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്ലാൻ. മമ്മൂട്ടി പങ്കെടുക്കേണ്ട രംഗങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് സംവിധായകൻ പറയുന്നത്. കോവിഡ് കാലത്തെ താടിയും മുടിയും അതേപോലെ നിലനിർത്തി വ്യത്യസ്തമായൊരു ലുക്കിലാണ് മമ്മൂട്ടി വന്നിറങ്ങിയത്. വണ്ണിന്റെ പാച്ച് വർക്കുകൾ കഴിഞ്ഞ് മമ്മൂട്ടി ജോയിൻ ചെയ്യാൻ പോകുന്നത് അമൽ നീരദിന്റെ പുതിയ ചിത്രത്തിലാണ്. ഈ ചിത്രത്തിന് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ പോണി സ്റ്റൈൽ തലമുടിയും താടിയും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന സ്വകാര്യം. ബോബി സഞ്ജയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന 1 മമ്മൂട്ടിയുടെ കേരള മുഖ്യമന്ത്രി വേഷമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. കടക്കൽ ചന്ദ്രൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഇച്ചായിസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീലക്ഷ്മി ആർ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം സംവിധായകൻ രഞ്ജിത്ത്, ജോജു ജോർജ്, ശങ്കർ രാമകൃഷ്ണൻ, സലിംകുമാർ, ഗായത്രി അരുൺ, മുരളി ഗോപി, ബാലചന്ദ്ര മേനൻ, മമ്മുക്കോയ, ശ്യാമപ്രസാദ്, അലൻസിയർ, സുരേഷ് കൃഷ്ണ, ഇഷാനി കൃഷ്ണ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. മാർച്ച് 11 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.